സ്നേഹമുള്ളവരെ, ബാബേൽ ഗോപുരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നോമ്പുകാലത്തെ നാലാം ഞായറാഴ്ചത്തെ വായനകൾ ആരംഭിക്കുന്നത്. ഭൂമിയിൽ വിഭിന്നങ്ങളായ ഭാഷകൾ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് ഉൽപ്പത്തി പുസ്തക രചയിതാവിൻ്റെ ഉത്തരമാണ് ബാബേൽ ഗോപുരം. നമുക്ക് ആകാശം മുട്ടുന്ന ഗോപുരം പണിയാം, അങ്ങനെ നമ്മുടെ പ്രശസ്തി നിലനിർത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ തുടങ്ങുന്നത്. പ്രശസ്തി നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പണിത് വെച്ചേ മതിയാവൂ എന്ന് ധരിക്കുന്നവരുടെ ഒക്കെ കൂടെ പ്രതീകം കൂടിയാണ് ബാബേൽ ഗോപുരം. അല്ലെങ്കിൽ പ്രശസ്തിയുടെ ബാബേൽ ഗോപുരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ലാത്തവരുടെ പ്രതീകം കൂടിയാണ് ബാബേൽ ഗോപുരം. ഒരു സംഭവം ഓർക്കുകയാണ്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തി ജീവിതത്തിൻ്റെ സായന്തനത്തിലെത്തിയ ഒരു മനുഷ്യനെ ആദരിച്ച് കളയാം എന്ന് വിചാരിച്ച് ഒരു സംഘടന ഒരു പ്രോഗ്രാം നടത്തുകയാണ്. മറ്റൊരു വലിയ പ്രോഗ്രാമിൻ്റെ ഓട് ചേർത്ത് ഈ മനുഷ്യനെ കൂടെ ആദരിക്കുകയാണ്. അദ്ദേഹത്തെ സദസ്സിലിരുത്തിയിട്ട് നിർണായകമായ സമയത്ത് വേദിയിലേക്ക് വിളിച്ചു വരുത്തി പൊന്നാടയണിയിച്ച് ഫലകം കൊടുത്ത് അവരാദരിക്കുകയാണ്. പക്ഷെ സംഭവിക്കുന്നത്, ഈ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞപ്പോൾ വലിയ പരിഭവം ആ മനുഷ്യൻ പറയുകയാണ്, ഈ വേദിയിൽ മുഴുവൻ സമയവും തന്നെ ഇരുത്തിയില്ലത്രേ, സംഘാടകർ ഞെട്ടിപ്പോയി. നോക്കുക, അതുപോലെ തന്നെ തൻ്റെ പ്രശസ്തിക്ക് വേണ്ടി ഫോട്ടോകളടിച്ച് പടം വെച്ച് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്ന, സോഷ്യൽ മീഡിയകളിൽ ബ്രോഷറുകൾ ഉണ്ടാക്കി ഇടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് പരിചിതമാണല്ലോ. അവർക്കെല്ലാമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ബാബേൽ ഗോപുരം. എല്ലാവരെയും ഒരുമിപ്പിച്ച് കളയാം എന്ന് കരുതിയാണ് അവർ ഗോപുരം നിർമ്മിച്ചത്. പക്ഷേ സംഭവിച്ചത്, സർവരും ചിതറിപ്പോവുകയായിരുന്നു. ഇതിൻ്റെ കാരണം ഇതാണ്, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂട്ടിക്കുഴക്കലാണ് സംഭവിച്ചത്. ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിക്കുഴക്കലെന്നാണ്. ഈ ബാബേൽ ഗോപുരത്തോട് ചേർന്ന് വേണം നമ്മൾ പന്തക്കുസ്ത അനുഭവത്തെ കൂടെ ധ്യാനിക്കാൻ വേണ്ടി. ഇത് രണ്ടും വിഭിന്നങ്ങളായ ചേരിയിൽ നിൽക്കുന്നു. ബാബേലിൽ ദൈവമില്ലായിരുന്നു, പന്തക്കുസ്തായിൽ ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ പല ഭാഷകൾ സംസാരിച്ചിരുന്നവർ തങ്ങളുടെ ഭാഷയാണ് പത്രോസ് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുകയും അവരെല്ലാവരും ഒന്നാവുകയും ചെയ്തു. സർവത്തെയും ഒന്നിപ്പിക്കുന്ന, ഐക്യം നിലനിർത്താൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവാരൂപിയെ മറന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും വൃഥാവിലാകും എന്ന് ബാബേൽ ഗോപുരം സ്നേഹപൂർവ്വം ലോകാവസാനം വരെ ബൈബിൾ വായിക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:33 മുതലുള്ള ഭാഗമാണ്. അതിൻ്റെ സാരസംഗ്രഹം ഇതാണ്. ഒരു യജമാനൻ മുന്തിരിത്തോട്ടം നിർമ്മിച്ചിട്ട് അവിടെ ചക്ക് സ്ഥാപിച്ചിട്ട് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയി. ഫലമെടുപ്പിൻ്റെ കാലമായപ്പോൾ വിളവെടുപ്പിന് വേണ്ടി, ഫലങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ ഈ കൃഷിക്കാർ ചെയ്തത്, ആ ഭൃത്യന്മാരെ തല്ലുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്ത് പറഞ്ഞയച്ചു. അപ്പോൾ യജമാനൻ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. ഇതുപോലെ തന്നെ ഈ കൃഷിക്കാർ ചെയ്തു. അവസാനം സ്വന്തം മകനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് മകനെ അയച്ചു. പക്ഷേ അവർ ചെയ്തത്, മകനെ പിടിച്ച് കൊന്നുകളഞ്ഞു. ഇതാണ് ഈ ഉപമയുടെ സാരസംഗ്രഹം. യഥാർത്ഥത്തിൽ ഈശോ ഈ ഉപമ പറഞ്ഞതിലൂടെ ഇസ്രായേലിൻ്റെ മുഴുവൻ ചരിത്രത്തെ ഒതുക്കിക്കളഞ്ഞു. ഈ ഒറ്റ ഉപമയിൽ ഇസ്രായേൽ ജനതയുടെ മുഴുവൻ ചരിത്രത്തെയും ഈശോ ഒതുക്കിക്കളഞ്ഞു. 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അതേ ഉപമയാണ് ഈശോ പറഞ്ഞതെന്ന് ഓർക്കണം. പക്ഷേ അല്പം വ്യത്യാസം വരുത്തി. വ്യത്യാസം വരുത്തിയതാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് ഭൃത്യന്മാരെ അയക്കുന്നതും അവസാനം സ്വന്തം പുത്രനെ അയക്കുന്നതും. അത് ഈശോ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാർ ചെല്ലുന്നതും അവസാനം പ്രവാചക സങ്കല്പങ്ങളുടെ മുഴുവൻ മൂർത്തിരൂപമായ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ ഈശോ മിശിഹ ചെല്ലുന്നതുമാണ്. ഇത് വേറെ അർത്ഥത്തിൽ, ആ സ്വന്തം പുത്രനെ കൃഷിക്കാർ കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ ഈശോ വേറൊരു അർത്ഥത്തിൽ തൻ്റെ പീഡാനുഭവത്തെ പ്രവചിക്കുക കൂടിയാണ് ഈ ഉപമയിലൂടെ. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഉപമ പറയുന്നത് കേട്ടിരിക്കുന്ന ജനം മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ്, ഈശോയിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ്. പക്ഷേ സംഭവിക്കുന്നത്, കേട്ടിരുന്ന ഫരീസയരും നിയമജ്ഞരുമൊക്കെ ഈശോയ്ക്കെതിരാകുകയും എങ്ങനെയെങ്കിലും വേഗം ഈശോയെ നശിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയുമാണ്. അതുകൊണ്ട് ഈ ഉപമ അവസാനിക്കുമ്പോൾ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഈശോ നൽകുന്നത്. ആ മുന്നറിയിപ്പ് ഇതാണ്,
പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറുന്നു. ഈശോ പറയുന്നത് ഇതാണ്, നിങ്ങളെല്ലാവരും ഈശോയിൽ വിശ്വസിക്കാത്തവരായിട്ട്, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരായിട്ടുള്ളവർ പുറന്തള്ളപ്പെടും, പുതിയൊരു ജനത ആവിർഭവിക്കും, പുതിയ ഇസ്രായേലായിരിക്കും, അതിൻ്റെ അടിസ്ഥാനം മൂലക്കല്ല് ഞാൻ തന്നെയായിരിക്കും. നോക്കുക, അത്ര ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പിലാണ് ഈ ബൊമ്മ അവസാനിപ്പിക്കുന്നത്. നമുക്ക് പ്രായോഗിക പാഠങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരാണോ നാം? ദൈവസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നതിന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടോ? ഞാനൊരു സംഭവം ഓർക്കുന്നത്, കോളേജിൽ നിന്ന് ആദ്യവർഷ വിദ്യാർത്ഥിയാണ്, തുടർച്ചയായി താമസിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള അറിവ് വിയാരിച്ചന് കിട്ടി. വിയാരിച്ചൻ സ്നേഹപൂർവ്വം അവനെ വിളിച്ചിട്ട് പറഞ്ഞു, സൂക്ഷിക്കണം, ഇങ്ങനെ എല്ലാ ദിവസവും താമസിച്ച് വന്നാൽ നമ്മൾ പലതരത്തിൽ വഴിതെറ്റിപ്പോകാം. മാതാപിതാക്കളോട് പറഞ്ഞു. അപ്പോൾ അവർ ന്യായീകരണം പറഞ്ഞ ഇതാണ്, അച്ഛാ ഈ സമയത്തുള്ള ചെറുപ്പക്കാരെല്ലാം എങ്ങനെയാണ്? പക്ഷേ സംഭവിക്കുന്നത് മൂന്നാം വർഷത്തിലെത്തുമ്പോൾ 10 വിഷയത്തിന് അവൻ തോറ്റു. അവന് മദ്യത്തിനും മറ്റ് പല കാര്യങ്ങൾക്കും മയക്കുമരുന്നിനൊക്കെ പോലെ അവൻ അടിമയായിപ്പോയി. അവൻ്റെ ജീവിതം ആകെ തകിടം മറിഞ്ഞ അവസ്ഥ. നമ്മൾ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരാണോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ പോലെ ഈശോയെയും അവൻ്റെ മൂല്യങ്ങളെയും സുവിശേഷത്തെയും അവഗണിച്ച് കളയുന്നവരാണോ നമ്മൾ? പുറന്തള്ളിക്കളയുന്നവരാണോ നമ്മൾ? ഒരു സംഭവം ഓർക്കുന്നത്, നീതിമാനെന്ന് പേരുകേട്ട ക്രൈസ്തവനായ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. അദ്ദേഹം സത്യസന്ധമായി മാത്രമേ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ. എപ്പോഴും നന്മയുടെ പക്ഷം നിന്നിരുന്ന അദ്ദേഹം ഒരിക്കലും ഒരു വിദേശയാത്ര നടത്തി. ഈ വിദേശയാത്രയിൽ അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരൻ നല്ലതുപോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി, എല്ലാം ഫ്രീ ആയിട്ട് അദ്ദേഹം ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു ഓഫറും കൊടുത്തു, അടുത്ത ഇലക്ഷനിൽ വേണ്ട അത്യാവശ്യം ഫണ്ടൊക്കെ തരാം. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഈ ബിസിനസ്സുകാരനെതിരെ ഒരു പാവപ്പെട്ട കർഷകൻ പരാതിയുമായിട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് സത്യസന്ധൻ എന്ന് പേരുകേട്ട, നീതിമാൻ എന്ന് പേരുകേട്ട ഈ ജനപ്രതിനിധിയുടെ ഭാവം മാറി. ഈ പാവപ്പെട്ട മനുഷ്യനെ അദ്ദേഹം ശകാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ മിശിഹായെയും അവൻ്റെ മൂല്യങ്ങളെയും തള്ളിക്കളയുന്നുണ്ടോ? മുന്തിരിത്തോട്ടത്തിൻ്റെ വെളിയിലേക്ക് തള്ളിക്കളഞ്ഞ കൃഷിക്കാരെ പോലെ, പ്രിയപുത്രനെ തള്ളിക്കളഞ്ഞ കൃഷിക്കാരനെ പോലെ. മൂന്നാമത്തെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, മറ്റുള്ളവന് അവകാശപ്പെട്ടത് ഞാൻ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? മുന്തിരിത്തോട്ടത്തിൻ്റെ യജമാനനും അവൻ്റെ മകനും അവകാശപ്പെട്ടത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ അവകാശപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് പിടിച്ചടക്കാൻ നാം ശ്രമിക്കാറുണ്ടോ? നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.